ഞാനത് വായിക്കല്ല, ഞാൻ കേസറ്റൊക്കെ ധാരാളം കേൾക്കുന്നുണ്ട്. അല്ലാതെ രണ്ടും ഒന്നു തന്നെയാണ്, കാര്യമായ വ്യത്യാസമൊന്നുമില്ല. പെരിന്തലങ്ങൾ വേറെ സെന്ററും കൊണ്ട് നടക്കണം. അപ്പൊ വ്യത്യാസമുണ്ട്. എന്തായി വ്യത്യാസം എന്ന് ചോദിച്ചാൽ ആർക്കും പറയാൻ അറിയില്ല. നേരെ മറിച്ച് സമസ്തക്കാരും കുബൂരികളും മുജാഹിദുകളും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് ചോദിച്ചാല്, ചെറിയ കുട്ടിയോട് ചോദിച്ചാൽ അവൻ പറയും അതിനതിന് ഒരു അള്ളാഹു അല്ലാത്തവരോട് പാർട്ടിക്കൊരു കബർ കെട്ടിപ്പൊന്നിക്കോടെ വിളക്ക് എത്തിക്കോടെ തവാഫ് ചെയ്യും, പെണ്ണുങ്ങൾ വള്ളി പോലെ ഹറാമാന്ന് പറയും, അങ്ങനെ പാലത്തും പറയും. ജമാഅത്ത് മുജാഹിദ് തമ്മിലുള്ള വ്യത്യാസം എന്താ? അപ്പൊ കാര്യമായിട്ടൊന്നുമില്ലെന്നാ തോന്നുന്നു. പിന്നെ ഇപ്പൊ എന്തൊക്കെ ചെറിയൊരു പടലപ്പണക്കാ, ഒരു പടലപ്പണക്കോ അല്ല, ശരിയായ ആദർശത്തിൽ പല നിലക്കുള്ള അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളിൽ സാധാരണ ജനങ്ങളിൽ അവർ ഉയർത്തിവിടാറുള്ള വസുവാസികളെ ഒന്ന് ചെകഞ്ഞു പരിശോധിച്ച് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അവർക്ക് മറുപടി നൽകാനാണ് ഇൻഷാ അല്ലാ നമ്മൾ ശ്രമിക്കുന്നത്. സർവശക്തനായ അള്ളാഹു നമുക്കതിന് തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഇസ്ലാമിൽ പിൽക്കാലത്തുണ്ടായ അവാന്തര വിഭാഗങ്ങളിൽ ഒന്നാമതായി രംഗപ്രവേശം ചെയ്ത ഖവാരിജുകൾ എന്ന കക്ഷിയെ സംബന്ധിച്ചും അവരുടെ ഉത്ഭവ കാരണത്തെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെല്ലാം കേട്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലശേഷം അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്ത് ശക്തമായ നിലയ്ക്ക് രംഗത്ത് വരികയും പിന്നീട് ആദർശ രംഗത്ത് മുട്ടുമടക്കി പിൻവലിയുകയും ചെയ്തവരായിരുന്നു ഖവാരിജുകൾ. എന്നാൽ ആ ഖവാരിജുകളുടെ തുടക്കത്തിനായി അവർ ഉന്നയിച്ച ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹി, വിധിക്കുവാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രമാണ് എന്ന ആശയത്തെ മറ്റൊരു നിലയിൽ ഇപ്പോഴും അവതരിപ്പിച്ചുകൊണ്ട് ഭൂരിപക്ഷം മുസ്ലിമീങ്ങളെയും അവരിൽ ശിർക്കും കുഫറും നിലനിൽക്കുന്നു എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് മൗദൂദ് സാഹിബ് സ്ഥാപിച്ച ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്നൊക്കെ പേരുകളിൽ അറിയപ്പെടുന്ന സംഘടനകൾ എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപീകരണത്തിന് മൗദൂദ് സാഹിബ് തുടക്കം കുറിച്ചതിന്റെ പശ്ചാത്തലം, അതുപോലെ തന്നെ കേരളക്കരയിൽ ഈ വികലവാദവുമായി ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം എന്നാണ് കയറി വന്നത് എന്നീ കാര്യങ്ങളാണ് ഇന്നത്തെ എന്റെ സംസാരത്തിൽ ഉൾപ്പെടുത്തി നിങ്ങളെ ഗ്രഹിപ്പിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് 1941 ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി മൗദൂദ് സാഹിബ് രൂപീകരിക്കുന്നത്. എന്തായിരുന്നു ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു പുതിയ സംഘടനയുണ്ടാക്കുവാൻ മൗദൂദ് സാഹിബിനെ പ്രേരിപ്പിച്ചത്? തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ഉത്ഭവത്തിന് കാരണമായി തീർന്നത്. ഇന്ത്യയുടെ ചരിത്രം 700 മുസ്ലിമീങ്ങൾ ഭരിച്ച രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. മുസ്ലിമീങ്ങൾക്ക് പോലും ഒരുപക്ഷെ ഇന്നത് ഓർമ്മയുണ്ടാവില്ല. 700 പറഞ്ഞാൽ 1700 ഇന്ത്യ ഭരിച്ചിരുന്നത് മുസ്ലിമീങ്ങളായിരുന്നു എന്നർത്ഥം. എന്നാൽ എങ്ങനെയാണ് മുസ്ലിമീങ്ങളുടെ കയ്യിൽ നിന്ന് ആ ഭരണം പോയത്? ഇന്ത്യ ഭരിച്ചിരുന്ന
അവസാന ഘട്ടത്തിൽ ഭരണം കൈയാളിയിരുന്ന പല രാജാക്കന്മാരും വളരെയേറെ ആഡംബരപ്രിയമുള്ള ആളുകളും അവിവേകികളും സ്വാർത്ഥ താൽപര്യക്കാരും സുഖലോലുപരുമായി ധൂർത്തന്മാരും അതേപോലെയുള്ള പല രൂപത്തിലുള്ള അപാകതകളുമുള്ള ആളുകളായി മാറിയപ്പോ രാജാക്കന്മാർക്കിടയിൽ ഭരണാധികാരികൾക്കിടയിൽ തന്നെ പരസ്പരം തമ്മിൽ തല്ലും ചേരിപ്പോരും